ഫൈസാൻ ഖാൻ മുസ്ലിമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഊപ്പ തന്നെ ചുമത്തണം, രാജ്യദ്രോഹം തന്നെ ചുമത്തണം. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന അറസ്റ്റുകളുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളിൽ ഒരാളാണ് ഫൈസാൻ ഖാൻ. ഇന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് അശോക് ഭൂഷൺ പറയുകയുണ്ടായി, അയാൾക്കെതിരെ ഊപ്പ ചുമത്തേണ്ടതില്ല, അയാൾക്ക് നൽകിയ ജാമ്യം റദ്ദാക്കേണ്ടതുമില്ല. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് മുസ്ലിം പേരാണെങ്കിൽ അയാൾക്ക് രാജ്യദ്രോഹം ചുമത്തണം, അയാളെ ജയിലിലിടണം. അയാൾ അന്നത്തെ ദിവസം മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രമൊഴിക്കാൻ പോയിരുന്ന സ്ഥലത്ത് ബോംബിടാൻ വേണ്ടിയാണ് പോയിരുന്നതെന്ന് കഥ രചിച്ച് ജയിലിലടയ്ക്കും. എന്നാൽ ഇത്തരമൊരു കലാപം ആസൂത്രണം ചെയ്യുകയും ആഹ്വാനം ചെയ്യുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുകയും ചെയ്ത കപിൽ മിശ്രയെപ്പോലുള്ളവർ സ്വതന്ത്രരായി വിഹരിക്കുന്നു. അതാണ് എൻ്റെ പുതിയ ഭാരതം. അതിലാരോടും പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് വർത്തമാനകാല ഇന്ത്യ. കുറ്റവാളികളെ രക്ഷപ്പെടുത്തിക്കൊള്ളൂ, പക്ഷേ നിരപരാധിയായ ഒരു മനുഷ്യനെ എന്തിന് ശിക്ഷിക്കാൻ ശ്രമിക്കണം? ഫൈസാൻ ഖാൻ്റെ കഥ പറയുന്നത് അവിടെയാണ്. ഈ ഡൽഹി കലാപം നടന്ന സമയത്ത് ആ കലാപവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്കെല്ലാവർക്കും സ്വാഭാവികമായി മൊബൈലുണ്ടായിരുന്നു. അവർ കലാപകാരികളായിരുന്നോ അല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. ഇപ്പോഴത്തെ ഡൽഹിയിലെ സാഹചര്യത്തിൽ നമ്മുടെ ഡൽഹി സുൽത്താനായ കെജ്രിവാൾ കൂടി മൗനം പാലിച്ച് ചാലീസ ചൊല്ലി നിൽക്കുന്നതുകൊണ്ട് അവിടെ കൂടിയ കുറേ പേരെ പിടിച്ചോണ്ട് പോയി. ആ പിടിച്ചോണ്ട് പോരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോണിനകത്തിട്ടിരുന്ന സിമ്മ് വിറ്റ കടക്കാരനെ കൂടി രാജ്യദ്രോഹ കുറ്റം ചുമത്തണം. അയാൾ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു കട നടത്തുന്ന ആളുടെ കടയിൽ നിന്ന് ഒരുപാട് പേർ സിമ്മ് വാങ്ങിക്കും. ആ സിമ്മ് ചിലപ്പോൾ അയവർ കൊണ്ടുപോയി എന്തെങ്കിലും പർപ്പസിനൊക്കെ ഉപയോഗിക്കും. അതിന് ഈ കടക്കാരൻ എന്ത് പഴച്ചു? പഴച്ചു ഒറ്റ തെറ്റ്: അയാൾ ഒരു മുസ്ലിമാണ്. അയാളുടെ പേര് ഫൈസാൻ ഖാൻ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹി പോലീസ് പിടിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചു. പക്ഷേ ഡൽഹിയിലെ ഏതോ വിശാലഹൃദയനായ ജഡ്ജ് ആ കേസ് പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അയ്യോഭാവത്തരമൊക്കെ കണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു, അദ്ദേഹത്തെ പുറത്തുവിട്ടു. ആ ജാമ്യം കൊടുത്ത വിധിയിൽ തന്നെ പറഞ്ഞത്, ഈ പറഞ്ഞ കലാപത്തിന് വേണ്ടി ബോധപൂർവമായി അദ്ദേഹം എന്തെങ്കിലും ആസൂത്രണം ചെയ്തതായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. ഈ സിമ്മ് അതിനുവേണ്ടി വിറ്റതാണെന്ന് തെളിവുണ്ടോ? ഇല്ല. സിമ്മ് കച്ചവടം നടത്തുന്നവൻ സിമ്മ് വിൽക്കാനിരിക്കുന്നു, അവൻ അത് വിൽക്കുന്നു. ചിലപ്പോൾ ഒരു ചായക്കടയിൽ വന്ന് ഗുണ്ടും ചായയും വാങ്ങിച്ചുകൊണ്ട് പോയി ഒരാളൊരാളെ കൊല്ലുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുണ്ടും ചായയും ഉണ്ടാക്കിയവൻ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഗുണ്ടും ചായയും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതാണ് നിയമം, അതാണിപ്പോൾ നമ്മുടെ ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തെ റദ്ദാക്കി. സാധാരണ എങ്ങനെയാണ്? അങ്ങനെ ഒരു നിരപരാധി റദ്ദായെങ്കിൽ അവൻ പോട്ടെ ജീവിച്ചോട്ടെ എന്ന് വെക്കും. അവൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്തു. സുപ്രീംകോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു, അശോക് ഭൂഷൺ എന്ന് പറയുന്ന ജഡ്ജാണ് അദ്ദേഹം അധ്യക്ഷനായി ബെഞ്ച് പറഞ്ഞു, ഒരു കാരണവശാലും ജാമ്യം റദ്ദാക്കത്തില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഒരുവിധമായ ഗൂഢാലോചനയോ അല്ലെങ്കിൽ കലാപത്തിൻ്റെ സംഘാടനമോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ആസൂത്രിതമായി ചെയ്തതോ ആയ യാതൊരു തെളിവുകളുമില്ല എന്ന് പറഞ്ഞു. തൽക്കാലം അതുകൊണ്ട് ഫൈസാൻ ഖാൻ പുറത്താണ്. ഇനി സിംഗിൾ ബെഞ്ചിൻ്റെ പുറത്ത് വേറെ ഡിവിഷനിൽ പോകുമോ സുപ്രീംകോടതി പോകുമോ എന്നൊന്നും അറിയില്ല. അവസാനം അകത്ത് പോവുകയാണെങ്കിൽ ഇതെല്ലാം അള്ള വരുത്തിയതാണ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിക്കുക, വേറൊരു ലോകത്ത് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അത്രമാത്രം.